പാർവതിയെക്കുറിച്ചും വ്യാജ മരണ വാർത്ത. ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വ്യാജ വാർത്തയിൽ പ്രതികരണവുമായി മാലാ പാർവതി രംഗത്തെത്തി. മരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത് ഒരു ഗതികേടാണോ തമാശയാണോ എന്നറിയില്ല. രണ്ട് പരസ്യങ്ങളുടെ ഓഡീഷൻ വ്യാജ വാർത്ത കാരണം തനിക്ക് നഷ്ടമായെന്നും മാലാ പാർവതി പറയുന്നു. വ്യാജ മരണ വാർത്തയുടെ സ്ക്രീൻഷോട്ട് മാലാ പാർവതി പങ്കുവച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നുള്ള ഒരു കാസ്റ്റിംഗ് ഏജന്റ് ആണ് ഇതെനിക്ക് അയച്ചു തന്നത്. ഇത്തരം റിപ്പോർട്ടുകൾ കാരണം അവർ ആശയക്കുഴപ്പത്തിലായി. ഇത് ഗുരുതരമാണ്. ഞാൻ മരിച്ചുവെന്ന് അവർ കരുതിയതിനാൽ തനിക്ക് വർക്കാണ് നഷ്ടപ്പെട്ടതെന്ന് മാലാ പാർവതി പറയുന്നു. മരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത് ഒരു ഗതികേടാണോ തമാശയാണോ എന്നറിയില്ല. പക്ഷേ വർക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത് വയറ്റത്തടിക്കുന്നതിന് തുല്യമാണ്. വാട്സപ്പിൽ പിക്ക് മാറ്റിയതുകൊണ്ടാണ് കാസ്റ്റിംഗ് ഏജന്റ് തന്നെ ഇക്കാര്യം പറയുന്നത്. രണ്ട് പരസ്യങ്ങളുടെ ഓഡീഷനാണ് മിസ്സായതെന്നും മാലാ പാർവതി പറയുന്നു. മാലാ പാർവതിയുടേതായി ഏറ്റവും ഒടുവിൽ പ്രദർശനത്തിനെത്തിയത് FIR എന്ന തമിഴ് ചിത്രമാണ്. മലയാളിയായ മനു ആനന്ദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിഷ്ണു വിശാലായിരുന്നു നായകൻ. നായകന്റെ അമ്മ കഥാപാത്രം പർവീണ ബീഗമായിട്ടാണ് മാലാ പാർവതി അഭിനയിച്ചത്. മമ്മൂട്ടി നായകനായ ചിത്രം ഭീഷ്മപർവമാണ് മാലാ പാർവതിയുടെ പുതിയ റിലീസ്. ടൈം എന്ന ചിത്രത്തിലൂടെയാണ് മാലാ പാർവതി വെള്ളിത്തിരയുടെ ഭാഗമാകുന്നത്. ഇത് എന്ന മായം എന്ന ചിത്രത്തിലൂടെ തമിഴകത്തും എത്തി. അഞ്ജലി മേനോന്റെ സംവിധാനത്തിലുള്ള കൂടെ അടക്കമുള്ള ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു. 100-ലധികം സിനിമകളിൽ ഇതുവരെയായി അഭിനയിച്ചിട്ടുണ്ട് മാലാ പാർവതി. പ്രകാശൻ, ചൂളം, വാട്ടർ ഒരു പരിണാമം, പത്മ, ജ്വാലാമുഖി, ഗ്രാൻഡ്മ, പാപ്പൻ, സൈലന്റ് വിറ്റ്നസ് തുടങ്ങി ഒട്ടേറെ ചിത്രത്തിൽ മാലാ പാർവതി അഭിനയിച്ച് ഇനി പ്രദർശനത്തിന് എത്താനുമുണ്ട്. വിവിധ ടെലിവിഷൻ മാധ്യമങ്ങളിൽ അവതാരകയായും മാലാ പാർവതി ശ്രദ്ധേയായിട്ടുണ്ട്. നാടകരംഗത്തിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് എത്തുന്നത്. ജ്യോതിഷ് സംവിധാനം ചെയ്ത സാഗരകന്യക എന്ന നാടകത്തിൽ മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചു. തിരുവനന്തപുരത്തെ അഭിനയ തിയേറ്റർ റിസർച്ച് സെന്ററിന്റെ ഭാഗമായിട്ടാണ് മാലാ പാർവതി നാടകത്തിൽ സജീവമാകുന്നത്. ഇരകളോട് മാത്രമല്ല സംസാരിക്കേണ്ടത് എന്ന നാടകത്തിന്റെ രചനയിലും മാലാ പാർവതി പങ്കാളിയായിട്ടുണ്ട്. ഗ്രേസ്വില്ല എന്ന ഹ്രസ്വചിത്രത്തിൽ ചെയ്ത വേഷവും മാലാ പാർവതിയുടേതായി ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ബിനോയ് രവീന്ദ്രൻ സംവിധാനം ചെയ്ത് ഗ്രേസ്വില്ലയിൽ സാലി ഗ്രേസ് എന്ന കഥാപാത്രമായിരുന്നു മാലാ പാർവതിക്ക്. രേവതി സംവിധാനം ചെയ്യുന്ന ഹിന്ദി ചിത്രത്തിലേക്കും മാലാ പാർവതിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സലാം വെങ്കി എന്ന ചിത്രത്തിൽ കാജോളാണ് നായിക. 2007 മുതൽ സിനിമാ ലോകത്തുള്ള നടിയാണ് മാലാ പാർവതി. തലപ്പാവ്, നീലത്താമര, പാലേരി മാണിക്യം തുടങ്ങി മാലിക് മരക്കാർ തുടങ്ങിയ സിനിമകളിൽ വരെ ഏതാണ്ട് 100-ഓളം സിനിമകളിൽ ഇതിനകം മാലാ പാർവതി അഭിനയിച്ചിട്ടുമുണ്ട്. ജനുവരി ആദ്യമാണ് ഇവരെക്കുറിച്ച് വ്യാജ വാർത്ത പ്രചരിച്ചതെന്നും പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കുന്നു.